സാറ് ജയനെ വില്ലനാക്കിയത് നായകനാക്കിയത് സാറല്ലേ? ജയൻ വേറെ ഒന്ന് രണ്ട് പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനൊരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയൻ വന്നു. എൻ്റെ പേര് കൃഷ്ണനായരാണ്. ജയൻ എന്നാണ് അപ്പോൾ ഞാൻ സിനിമയിൽ. എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഈ പടം തീരാറായി അടുത്ത പടത്തിൽ. അപ്പോൾ ആ കാലത്ത് വില്ലന്വേഷമായിരുന്നു ചെയ്തിരുന്നത്. അതെ, ഞാൻ പറഞ്ഞു വില്ലൻ്റെ വേഷമാണെങ്കിൽ നമുക്ക് ചെയ്യാം, എന്ത് വേഷം ചെന്നാലും ചെയ്യാം. പ്രതിഫലം 500 രൂപ. അന്ന് ജയൻ അന്ന് 500 രൂപ. 500. ആ പരിചയം വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാ പടങ്ങളിലും ചെറിയ ചെറിയ വേഷം കൊടുത്തു. അടവുകൾ 18 എന്ന പടത്തിൽ മെയിൻ വില്ലൻ 1000 രൂപ. 1000 രൂപ. ജയൻ ആളെങ്ങനെ ഉണ്ടായിരുന്നു? ജെന്റിൽമാൻ. ഇത്രയും പ്രേംനസറിന് ശേഷം ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടുകിട്ടിയിട്ടില്ല. സത്യൻ ഓഫ്കോഴ്സ് ഇറ്റ്സ് ഓൺ വേ, ജയൻ വാസ് ഓൾ റൈറ്റ്. ഈ പടങ്ങളെ വിളിച്ചില്ല എന്നുള്ള പരാതി ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല, ഒരു കംപ്ലൈൻ്റ് ഇല്ല. കാണുമ്പോൾ സന്തോഷം. ഒരു തവണ എൻ്റെ പടങ്ങളൊന്നും അഭിനയിക്കാത്ത ഒരു കാലത്ത് പിന്നെ ഗിണ്ടിയിൽ വെച്ച് അങ്ങനെ ഒരു ഫീറ്റുകാരുണ്ടായിരുന്നു. ഗിണ്ടിയിൽ വെച്ച് ആക്സിഡൻ്റായി. എത്ര പടങ്ങളിലും അഭിനയിച്ച് കഴിഞ്ഞു, പക്ഷെ എന്നെയാണ് വിളിച്ചത്, ഒരു ആക്സിഡൻ്റായി സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ കാറെടുത്ത് പോയിട്ട് വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് റൂമിൽ കൊണ്ടാക്കി. പാമ്പിനും കാറ് ഞാൻ തന്നെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഏർപ്പാടാക്കി. അല്ല, അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയാം. പക്ഷെ ഈ കൂടുതലക്കം പോലൊരു പടം അദ്ദേഹത്തിന് അവസാനമായി എന്നുള്ളത് സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ സാറേ? എപ്പോഴാ ജയൻ അവസാനമായിട്ട് കാണുന്നത്? എപ്പോഴാ ഈ ആവേശം? അതിനുശേഷം ഞാൻ സുകുമാരനെയും സോമനെയും വെച്ചിട്ട് പടം എടുത്തു. ഹീറോ സുകുമാരൻ 5 പടം. 5 പടം ചെയ്തു. ആരെ കുറച്ച് കൊണ്ടുപോകാൻ പാടുള്ള നടന്ന ആരാ? കുറേ ദേഷ്യമൊക്കെ ഉള്ള നടന്നാരാ? സോമൻ ദേഷ്യമാണോ? സോമൻ എങ്ങനെയുണ്ട്? സോമൻ ഒരു പടം മാത്രം വിളിച്ചുള്ളൂ ഞാൻ. അതെന്താ കാര്യം? സംസാരവും അപ്രോച്ചും ഒക്കെ ഒരു പ്രത്യേകം ഒരു തരം എനിക്കിഷ്ടമായില്ല. സത്യൻ, പ്രേംനസീർ, മധു ഇവരൊക്കെ ഒന്ന് ഇവരെ പറ്റി അങ്ങനെ പറയാൻ ഒക്കില്ല. എനിക്ക് സുകുമാരനെ പറ്റിയും പറയാൻ പറ്റില്ല. സോമൻ മാത്രം അവിടെ ഒരു പടത്തോടൊന്നും നിർത്തി. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള റെസ്പെക്റ്റ് ഇല്ല, ഇല്ല, കെയർലെസ്നെസ്. അപ്പോൾ അതുകൊണ്ട് ഒരു പടം, ഒറ്റ പടം ഹീറോ നിർത്തി. പിന്നെ വിളിച്ചില്ല. ഇഷ്ടമുള്ള നടനാണ് ഏറ്റവും കൂടുതൽ? ഇഷ്ടം എനിക്ക് സത്യനോടാ. ഇത്ര നല്ല മനുഷ്യൻ. പക്ഷെ ഈ കാശിൻ്റെ കാര്യത്തിൽ വളരെ നിർബന്ധമാണ്. ആർക്ക്? സത്യനാ. സത്യൻ പരമേശ്വരൻ അവരൊന്നുമില്ല. ലാസ്റ്റ് പടത്തിൽ മധു ഉണ്ടായിരുന്നു. മധു അന്നെന്തോ പ്രോബ്ലം കാരണം പണം വളരെ വൈകി. വളരെ വെച്ചാൽ വളരെ വൈകി. 20 ലാക്സായി ആ കാലത്ത് കളർ പടം. 10 ലക്ഷമേ കളക്ട് ചെയ്തുള്ളൂ ആ പടം. 10 rupees ലോസ്. നിർത്തി പടം എടുക്കുന്ന നിർത്തി. പിന്നെ മണ്ണിൽ ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാനായിരുന്നു. അതും 1990 അതും നിർത്തി. ഞാൻ നിസാറിൻ്റെ അടുത്ത് പോയി ഡേറ്റ് ചോദിച്ചു, കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഷാരദ ആണ് ഹീറോയിൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നസീർ പറഞ്ഞു കഥയൊക്കെ കൊള്ളാം, ഷാരദ പകരം ഷീലിട്ടോളൂ എന്ന് പറഞ്ഞു.
എന്റെ ശീലയും മാസ്റ്റർമാരുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്, ഡേറ്റ് സംസാരിച്ച് പോയി, അഡ്വാൻസും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ശരി, അപ്പം പ്രഭു വേറെ ആരെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ മധുരം ഫിക്സ് ചെയ്യുന്നു. ഞാൻ സംഭവിച്ചു.